ഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്തൊരു വീഡിയോ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള അരുൾബ്രോയുടെ ലൈക്കൻ എന്ന് പറഞ്ഞൊരു കെനൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മെയിനായിട്ടുള്ളത് റോട്ട്വീലർ, ലാബ്രഡോർ, ലാസാപ്സോ, ജർമ്മൻ ഷെപ്പേർഡ് അങ്ങനെ കുറച്ച് ഡോഗ്സാണ്. നല്ല ബ്രീഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റഡ് സർവീസും ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പപ്പീസിനെ, അതായത് ബ്രിട്ടൻ്റെ പപ്പീസ് ആയാലും അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് പപ്പീസ് ആയാലും നല്ല ക്വാളിറ്റിയിൽ വാങ്ങിക്കാൻ പറ്റുന്നൊരു കെനലാണ് ലൈക്കൻ കെനൽ. അപ്പോൾ എന്തൊക്കെയാണ് ലൈക്കൻ കെനലിലെ വിശേഷങ്ങൾ നമുക്ക് അരുൾബ്രോയോട് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് അരുൾ, തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്, ചിറ്റലപ്പള്ളി എന്ന് പറയും. അവിടെയാണ് ഈ കെനൽ, ലൈക്കൻ എന്നാണ് നമ്മുടെ കെനലിൻ്റെ പേര്. ഇവിടെ മെയിനായിട്ട് റോട്ട്വീലറാണ്, പിന്നെ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്, ലാബ്രഡോർ, ലാസാപ്സോ ഉണ്ട്. 5 ഫീമെയിലുണ്ട് റോട്ട്വീലർ, ഒരു മെയിൽ സ്റ്റഡിനോട് നിർത്തിയിട്ടുള്ളതാണ് മെയ്റ്റിങ്ങിന്. പിന്നെ ജർമ്മൻ ഷെപ്പേർഡ് 2 ഉണ്ട്, ലോങ് കോട്ട്, ഒരു ഷോർട്ട് ഹെയർ. പിന്നെ ലാബ്രഡോർ ഒരു സ്റ്റഡ് മെയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കെനലിലുള്ള റോട്ട്വീലേഴ്സിൻ്റെ എല്ലാം ഒന്ന് ബ്ലഡ് ലൈനും കാര്യങ്ങളെന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ 5 ഫീമെയിലാണുള്ളത്, ഒരു മെയിൽ. മെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റഡ് മെയിൽ ഡോഗാണ്, അത് അത് ആസ്റ്റർ എന്ന് പറയും മെയിലിൻ്റെ പേര്. അത് ജിസ്മോൻ്റെ സണ്ണാണ്, ഡയറക്റ്റ് സണ്ണാണ്. പിന്നെ ഉള്ള ഫീമെയിൽ ഈ ആസ്റ്ററിൻ്റെ തന്നെ 3 ഫീമെയിലെ അവിടെ നിർത്തിയിട്ടുണ്ട്. ജിസ്മോൻ്റെ ഗ്രാൻഡ് ഡോട്ടറാണ്. ശരി. പിന്നെ ഉള്ള ഒരു ഫീമെയിൽ ക്രിസിൻ്റെ ഗ്രാൻഡ് ഡോട്ടർ. പിന്നെ ഒരു ഇമ്പോർട്ട് ഫീമെയിൽ ഉണ്ട്, ഡയബ്ലോ ഡോട്ടർ, ഡക്കോട്ടൻ്റെ ഡയബ്ലോൻ്റെയും ഡോട്ടറാണ്. ഇത്രയാണ് നമ്മളൊരു ഫീമെയിൽ സ്റ്റോക്ക്. ഫീമെയിൽ സ്റ്റോക്ക് ഉള്ളത് നമ്മൾ. ശരി. ബാക്കിയുള്ള GST ലാബും ഒക്കെ? GST ഒരു ലോങ് കോട്ട് മെയിലാണ്, മാർക്കോപോളിയുടെ കുട്ടിയാണ്, സം മാർക്കോപോളി ചാമ്പ്യൻ്റെ കുട്ടിയാണ്. പിന്നെ ഉള്ളത് നട്സ്, ചാമ്പ്യൻ നട്സിൻ്റെ ഡാദ്വൽ കനാലിൻ്റെ ഒരു മെയിലാണ് ഇവിടെ ഉള്ളത്. പിന്നെ ലാബ്രഡോർ എന്ന് പറയുമ്പോൾ മെയിൽ ക്യുൻഡിൻ്റെ കുട്ടിയാണ് ഇവിടെ ഉള്ളത്, റെസ്റ്റോ എന്ന് പറയും. പിന്നെ ലാസാപ്സോ, 4 ഫീമെയിലും ഒരു മെയിലും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് റോട്ട്വീലർ എന്ന ബ്രീഡാണ്, ഫീമെയിലായിരുന്നു മേടിക്കുന്നത് ആദ്യം. അപ്പോൾ അതിനെ ആ ഫീമെയിലിനെ വേറെ മെയിലിൽ നല്ല മെയിൽ യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ സ്റ്റോക്ക് വെച്ച് വരികയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 4 ഫീമെയിലും ഒരു മെയിലും ഉള്ളത്. ഇപ്പോൾ 7 വർഷമായിട്ട് ഇപ്പോൾ ഒരു ഡോഗുമായി റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് കെനൽ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു 4-5 ബ്രീഡ് നമ്മുടെ കെനലിലുണ്ട്. ഇപ്പോഴേക്ക് ഏറ്റവും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതുപോലെ തന്നെ കൂടുതൽ എന്താ പറയുക ബിസിനസ് ആണ് ഉറപ്പായിട്ട് ചെയ്ത് ഫുൾ ബെനിഫിറ്റായിട്ട് തോന്നിയ ഒരു ബ്രീഡ് ഏതാ? റോട്ട്വില്ലർ തന്നെയാണ്. പലരുടെ കാര്യം നോക്കുകയാണോ, കാര്യം പറയുകയാണെന്നുണ്ടല്ലോ? കാര്യമൊക്കെ വെച്ചാൽ അവരെ നോക്കാൻ സുഖമാണ്, കുഴപ്പമില്ല. ഹെയർ കുറവായ കാരണം മെയിൻറ്റെയിൻ ചെയ്യാനും കുഴപ്പമില്ല. GST ഇഷ്ടം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്നു 2 ഷോർട്ട് ഹെയർ മെയിൽ ഉണ്ടായിരുന്നു, റെമോ എന്ന് പറയും, നട്സ് എന്ന് പറയും, ചാമ്പ്യൻ നട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കാൻ പറ്റാതെ നമ്മൾ കൊടുത്തതാണ്. അവൻ്റെ ഒരു പപ്പിയെ നമ്മളോട് നിർത്തിയിട്ടുണ്ട് നട്സിൻ്റെ. നിങ്ങളിപ്പോൾ മെയിനായിട്ടൊരു പപ്പിയെ, അത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്തോ കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കുന്നത്? മെയിനായിട്ട് അവരെ ഹെഡ് നോക്കുക, റോട്ട്വില്ലർ ആണെന്നുണ്ടെങ്കിൽ ഹെഡ്, അവരുടെ റിങ്കിള് നോക്കുക, നോസ് ഔട്ട്. പിന്നെ നമ്മൾ ബ്രീഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഹെഡ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. ഷോ ക്വാളിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത്ര ഇത് വേണ്ട, നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പി നോക്കി സെലക്ട് ചെയ്തിട്ട്. ചെറുതിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഷോ ക്വാളിറ്റിയുള്ള ഡോഗ് പപ്പിയാണോ എന്ന് നമുക്ക് പോലും അറിയില്ല. 45 days കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ പപ്പീനെ എടുക്കുന്നുണ്ട്. മിനിമം നമ്മൾ ഷോ ക്വാളിറ്റിയുള്ള പപ്പിയാണെന്നുണ്ടെങ്കിൽ ഒരു 4 months 5 months ഒക്കെ ആയാലാണ് ഷോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ബൈറ്റ് ഔട്ട് ആവോ, ചെറുതിൽ നോക്കി നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഒരു 4 months 5 months ആവണം ഷോ ചെയ്യാനുള്ള പപ്പിയൊക്കെ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ. ബ്രീഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 8-10 പപ്പി ലിറ്ററായി കിടക്കുന്നുണ്ട്. പിന്നെ അവരുടെ പേരൻസിനെ മെയിനായിട്ട് നോക്കുക, അവരെ പെഡിഗ്രി നോക്കുക. ഫാദർ ഇപ്പോൾ നല്ല ഹെഡുള്ളതാവും. അപ്പോൾ ഫീമെയിലെ നോക്കിയിട്ട്, ഫീമെയിൽ നോക്കപ്പോൾ സ്റ്റഡ് കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീമെയിൽ കാണാൻ പറ്റില്ല. ആ നായയുള്ള വീട്ടിൽ പോയിട്ട് നമുക്ക് പപ്പീനെ സെലക്ട് ചെയ്ത് എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവരോട് ഫീമെയിലിൻ്റെ ഫോട്ടോ കാണിച്ച് തരാൻ പറയുക. അപ്പോൾ ഈ മദറിൻ്റെയും ഫാദറിൻ്റെയും പേപ്പർ നോക്കിയിട്ട് ആ പെഡിഗ്രി കറക്റ്റാണെന്ന് നോക്കിയിട്ട് നമ്മൾ പിന്നെ നമുക്ക് ബ്രീഡിങ്ങിന് അത് യൂസ്ഫുൾ ആവുമോ, അത് വലുതായി വന്നിട്ടുണ്ടെങ്കിൽ വേറെ നല്ല മെയിലിൽ യൂസ് ചെയ്ത് നമ്മൾ പപ്പീസ് ഇറങ്ങുമെന്നൊക്കെ നമുക്ക് ആ പെഡിഗ്രിയൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ബ്രീഡിങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ കെനൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പപ്പീസൊക്കെ തന്നെ എപ്പോഴും അവൈലബിൾ ഒക്കെ ആയിരിക്കും നമ്മുടെ കെനലിൽ. ഓ, പപ്പീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ പപ്പീസ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലിറ്റർ കിടക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ ലിറ്റർ കിടക്കുന്നുണ്ട്. ഏതൊക്കെ നമ്മുടെ സ്റ്റഡ് എടുത്ത പപ്പീസാണോ അതോ നമ്മുടെ ബ്രീഡിങ്ങിലുള്ളതാണോ? ഇല്ല, സ്റ്റഡ് പപ്പി ഇപ്പോൾ എടുക്കാറാവണുള്ളൂ. 2-3 സ്ഥലത്ത് ഇപ്പോൾ ലിറ്റർ ഒക്കെ എടുക്കുന്നുണ്ട്. ശരി. 2 days പറഞ്ഞ എടുക്കാറാവും. എസ്റ്ററിൻ്റെ പപ്പി എടുക്കാറാവും, റോട്ട്. ശരി. പിന്നെ GST സ്റ്റഡ് എടുക്കാറായിട്ടുണ്ട്, മാർലോൻ്റെ പപ്പീസ് എടുക്കാറായിട്ട്. ലോങ് കോട്ട്. നട്സിൻ്റെ കുട്ടി പിന്നെ മേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. 18 months ആയിട്ടുള്ളൂ. പേപ്പർ എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒരു മേറ്റിംഗ് കഴിഞ്ഞു അവൻ്റെ. ശരി. വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. പിന്നെ എല്ലാം ലാസപ്സ് ആണ്. ലാസപ്സ് ഇവിടെ ലിറ്റർ ആയി കിടക്കുന്നുണ്ട്, വേറെ ലിറ്റർ ആവാൻ പോകുന്നുണ്ട്, സ്റ്റഡ് എടുക്കാറായിട്ടുണ്ട്. ശരി. നമ്മുടെ റോട്ടിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയ്ക്ക് അത് കാണിക്കുന്ന പപ്പീസ് എല്ലാം ഏത് കോമ്പിനേഷൻ ഉള്ളതാണ്, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം? ഇവിടെ കിടക്കുന്നത് 4 months കഴിഞ്ഞിട്ടുള്ള പപ്പീസ് കിടക്കുന്നത് ബക്സീരിയാണ്. ശരി. ഡയബ്ലോ ഡോട്ടർ അമ്മ. ശരി. അത് 4 months കഴിഞ്ഞിട്ടുണ്ട് ആ പപ്പീസ്. നമ്മൾ ഇമ്പോർട്ട് ഫീമെയിൽ ചെയ്തല്ലേ? ഇമ്പോർട്ട് ഫീമെയിൽ. അത് ഒരു 5 puppies ഇവിടെ കൊടുക്കാനുണ്ട്, 2 females 3 males ഇപ്പോൾ കൊടുക്കാനുണ്ട്. ശരി. പിന്നെ ഉള്ളത് മസോണില്, മസോൺ ലെജൻഡ് ഓഫ് നെസ് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ പുതിയ മെയിൽ വന്നിട്ടുണ്ട്. ശരി. അപ്പോൾ ആ മെയിലിൽ മേറ്റ് ആസ്റ്ററിൻ്റെ
ഡോട്ടറാണ് ജസ്മോന്റെ ഗ്രാൻഡ് ഡോട്ടറാണ് വരിക മദർ. അപ്പൊ അതിലിപ്പോ ഒരു 9 പപ്പീസ് കിടക്കുന്നുണ്ട്, ഒരു 4 ഫീമെയിലും 5 മെയിലും കിടക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള 5 പപ്പീസ് നമ്മള് ഷോ ചെയ്യാനായി കൊടുക്കാനായിട്ടാണ്, ഷോ പർപ്പസിന് വേണ്ടി ആൾക്കാർ ചോദിക്കലോ. മറ്റേത് 45 days നമ്മള് സോൾഡ് ഔട്ട് ആയി കൊടുത്തു, അത് ബ്രീഡിംഗ് പർപ്പസ് ആയിരുന്നു. അപ്പൊ ഷോ ചെയ്യാനാണ് ഒരു 4 മന്ത് 5 മന്ത് ആവണല്ലോ, അപ്പൊ അതിനുള്ള പപ്പീസ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവരെ നോക്കി വരുന്നുണ്ട്, അവരുടെ ട്രെയിനിങ്ങും ഫുൾ ട്രെയിനിങ് ആയിരുന്നാലും വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശരി, ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഷോ ഒക്കെ ചെയ്യാനുള്ള ഒരു സെമി അഡൽട്ട് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലേ? ആ, ഷോ ചെയ്യാന്നാണെങ്കിൽ ഇപ്പോഴും സെമി അഡൽട്ട് എടുക്കുകയാണ് നല്ലത്. ചിലവർ ഷോ ക്വാളിറ്റി ഷോ ചെയ്യാനെന്ന് പറയുമ്പോൾ 44 days കഴിഞ്ഞിട്ട് കൊടുക്കും. പക്ഷെ അതിലർത്ഥം നമുക്ക് അറിയില്ല, ബൈറ്റ് ഔട്ട് ആണോ, കൈയിനും കാലിനും പ്രശ്നം വരുമോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു 4 മന്ത് 5 മന്ത് ഒക്കെ ആകുമ്പോൾ എടുക്കായിരിക്കും ഇപ്പോഴും നല്ലത് ഷോ ചെയ്യാനായിട്ട്. വേറെ 3 ഫീമെയിൽ ലിറ്റർ നമുക്ക് എടുക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ. അത് ഈ ബക്സി എന്ന് പറഞ്ഞ ഫീമെയിൽ തന്നെ, ബക്സിയിൽ മേറ്റ് വെച്ച ഫീമെയിൽ ഉണ്ടല്ലോ, ബെറ്റ്സി ഡയാബ്ലോ ഡോട്ടർ. അതിനിപ്പോ 2nd മേറ്റിംഗ് ചെയ്തിട്ടുള്ള റിക് ബുക്കാസ് എന്ന് പറയും. അതിലിപ്പോ മേറ്റ് വെച്ചിട്ട് ഇപ്പൊ കൺസീവ് ആണ്, ഒരു 40-42 days ആയിട്ടുണ്ട്. അത് കൂടാണ്ട് ആസ്റ്ററിന്റെ ഗ്രാൻഡ് ഡോട്ടർ രണ്ട് ഫീമെയിൽ കൺസീവ് ആണ്. അത് ഒന്ന് റിക്കിൽ തന്നെ ചെയ്തിട്ടുള്ളത്, പിന്നെ ഒരെണ്ണം എക്സ്പീരിയ കനല്ല ഫ്രെഡ് എന്ന് പറയും, ആ മെയിലാണ്. ഓൾമോസ്റ്റ് നമ്മളിപ്പോ 5 ഫീമെയിലും ലിറ്റർ ആയി കിടക്കുന്നത്, ബാക്കിയെല്ലാം കൺസീവും ആദ്യമുണ്ടായിരുന്നു, ഇപ്പൊ ഫീമെയിൽ നമ്മൾ കൊടുത്തു. ലാബ് മെയിലാണ് ഇവിടെ നിർത്താൻ സ്ഥലത്ത് നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിലാണ്, അവന്റെ സ്റ്റഡ് എടുക്കാറായിട്ടുണ്ട്. നമുക്ക് ഈ പപ്പീസിന്റെ ഒക്കെ പ്രൈസ് റേഞ്ച് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടായിരിക്കും, ഏത് പ്രൈസ് തൊട്ട് ഏത് പ്രൈസ് വരെയായിരിക്കും നിങ്ങളുടെ കനലിൽ പപ്പീസ് അവൈലബിൾ ആയിട്ടുള്ളത്? GST ആണെന്നുണ്ടെങ്കിൽ വിത്ത് പേപ്പർ ഒരു 20,000 തൊട്ട് ഒരു 35,000 വരെ ഉണ്ടാവും. ഓ ശരി. റോട്ട്വീലർ ആണെന്നുണ്ടെങ്കിൽ 25 തൊട്ട് ഒരു 50 above 1 lakh വരെയുള്ള പപ്പീസ് ഉണ്ട് ഇവിടെ, സർട്ടിഫൈഡ് പപ്പീസ് ഉണ്ട് ഇവിടെ. ശരി. ലാസ്റ്റ് അബ്സി ആണെന്നുണ്ടെങ്കിൽ 10,000-15,000 ഇടയിൽ മൃഗം റേറ്റ് ഉണ്ട് വിത്തൗട്ട്. ശരി.